ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെപ്റ്റംബർ 24 നടക്കുന്ന എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ബയലോസിൻ്റെ എക്സാം ഓറിയൻറ്റഡ് തിയറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിൽഡിംഗ് നമ്മുടെ KMBR എന്ന് പറഞ്ഞാൽ 176 പേജ് ഉള്ള ഒരു PDF ആണ്. ഇത് മൊത്തം നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. എന്നിരുന്നാൽ കൂടി ഞാൻ അതിനകത്ത് മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും അമെൻമെൻറ്റ് വന്ന ഭാഗങ്ങളും ഒക്കെ തന്നെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ കംപ്ലീറ്റ് PDF ഞാൻ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് അഡീഷണൽ റീഡിംഗ് വേണ്ടവർക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്കറിയാം, നമ്മുടെ കൺട്രിയിൽ, നമ്മുടെ രാജ്യത്ത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ്ലൈൻസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റൂൾസ് ആൻഡ് ഗൈഡ്ലൈൻസ് വെച്ചിട്ടാണ് നടക്കുന്നത്. ആൻഡ് ഈ റെഗുലേഷൻസ് എല്ലാം ഫ്രെയിം ചെയ്തിരിക്കുന്നത് മുനിസിപ്പൽ അല്ലെങ്കിൽ ടൗൺ പ്ലാനിംഗ് അതോറിറ്റീസ് ആണ്. അതായത് പബ്ലിക് ബിൽഡിംഗ് ആവട്ടെ പ്രൈവറ്റ് ബിൽഡിംഗ് ആവട്ടെ എല്ലാത്തിൻ്റെയും കൺസ്ട്രക്ഷന് ഈക്വലി ബാധകമാണ്. പിന്നെ നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നാഷണൽ ബിൽഡിംഗ് കോഡ് NBC നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഒരു റെഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ ബേസിക് ഗൈഡ്ലൈൻസ് നിയമനിർദ്ദേശങ്ങൾ ലോക്കൽ ബോഡീസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ NBC പ്രകാരമാണ് എല്ലാ ബിൽഡിംഗ് റൂൾസും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ നമ്മുടെ കേരള ബിൽഡിംഗ് റൂൾസ് എന്ന് പറയുന്നത് നമ്മൾ കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസ് KMBR പ്രകാരമാണ് കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ആവട്ടെ പബ്ലിക് ആവട്ടെ ബിൽഡിങ്സിൻ്റെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നത്, KMBRനെ കുറിച്ചിട്ട്. ഓക്കെ, ഇനി NBC കുറിച്ചിട്ടൊന്ന് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. NBC പ്ലാനിംഗ് കമ്മീഷൻ BIS സഹായത്തോടു കൂടി 1970 ഫോം ചെയ്തത്. അപ്പം അത് നമ്മുടെ മാർഗനിർദ്ദേശങ്ങൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് റിലേറ്റഡ് ആയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് തരുന്നത്. അതുപോലെ തന്നെ എല്ലാ കൺസ്ട്രക്ഷൻ പ്രാക്ടീസസിനെയും നമ്മുടെ രാജ്യത്ത് ഏകീകരിക്കുകയും സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതുമെല്ലാം നാഷണൽ ബിൽഡിംഗ് കോഡാണ്, അഥവാ NBC ആണ് കേട്ടോ. അപ്പം ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറീസിനുമൊക്കെ അവരുടേതായ ബിൽഡിംഗ് റൂൾസ് അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ ഫയർ ഫൈറ്റിംഗ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എക്സെട്ര ബേസ്ഡ് ഓൺ NBC. ഇനി സ്റ്റേറ്റ് റൂൾ ഇല്ലെങ്കിൽ അവിടെ NBC തന്നെയാണ് ഉപയോഗിക്കുക. ഇനി നമുക്ക് KMBRലേക്ക് കടക്കാം. KMBRൽ പ്രധാനമായ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻസ് ആണ്. അതായത് അതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളുടെ ഡെഫിനിഷൻസ് ആണ്. കുറേ ഡെഫിനിഷൻസൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ കിട്ടും. ഞാൻ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതുമായ ഡെഫിനിഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ്, ഒരു ബിൽഡിംഗ് ആണ്. അക്കോമഡേറ്റിംഗ് മോർ ദാൻ 2 ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്. അതായത് നമ്മുടെ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് 2 കൂടുതൽ ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ഉള്ള ഒരു ബിൽഡിങ്ങിനെയാണ് നമ്മൾ അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്ന വേർഡ് റെസിഡൻഷ്യൽ ഫ്ലാറ്റ് എന്ന് സിനോണിമസ് ആയിട്ട് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ബിൽഡിംഗ് ആണ് അക്കോമഡേറ്റിംഗ് മോർ ദാൻ 2 ഡ്വെല്ലിംഗ് യൂണിറ്റ്സ്, 2 കൂടുതൽ ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ് ഉള്ളതാണ് അപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ബേസ്മെൻറ്റ് ഫ്ലോർ, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. എനി ലോവർ സ്റ്റോറി ഓഫ് എ ബിൽഡിംഗ് പാർഷ്യലി ഓർ ഫുള്ളി ബിലോ ദ ലോവസ്റ്റ് കണ്ടിഗ്യസ് പ്രപ്പോസ്ഡ് ഗ്രൗണ്ട് ലെവൽ പ്രൊവൈഡഡ് ദാറ്റ് ദ പാർട്ട് ഓഫ് സ്റ്റോറി എബവ് ഗ്രൗണ്ട് ലെവൽ ഷെൽ നോട്ട് എക്സിഡ് 75 cm. ഒന്നുമില്ല, ലോവർ സ്റ്റോറി ഓഫ് എ ബിൽഡിങ്ങിനെയാണ് നമ്മൾ ബേസ്മെൻറ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. അത് പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി ബിലോ ദ ഗ്രൗണ്ട് ലെവൽ ആയിരിക്കും. ഇനി പാർഷ്യലി ബിലോ ഗ്രൗണ്ട് ലെവൽ ആണെങ്കിൽ ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലുള്ള ഭാഗം 75 cm കൂടാൻ പാടില്ല. അതുമാത്രമല്ല, ബേസ്മെൻറ്റ് ഫ്ലോറിനെ പറയുന്ന വേറൊരു വേർഡാണ് സെല്ലാർ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണമാണ് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റും സെല്ലാറും. സെല്ലാറ് ചോദിച്ചിട്ടുണ്ട് ലോവർ സ്റ്റോറി ഓഫ് എ ബിൽഡിംഗ്, ഏറ്റവും താഴത്തെ സ്റ്റോറിയാണ് പാർഷ്യലി ഓർ ഫുള്ളി ബിലോ ദ ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിൻ്റെ ഒന്നെങ്കിൽ പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി ആയിരിക്കും. പാർഷ്യലി ആണെങ്കിൽ ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ള ഭാഗം 75 cm കൂടാൻ പാടില്ല. വേറൊരു പേരാണ് സെല്ലാർ. അപ്പാർട്ട്മെൻ്റ് എന്തായിരുന്നു? ബിൽഡിംഗ് ആണ് അക്കോമഡേറ്റിംഗ് മോർ ദാൻ 2 ഡ്വെല്ലിംഗ് യൂണിറ്റ്സ്, 2 കൂടുതൽ ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ഉള്ള റെസിഡൻഷ്യൽ പർപ്പസായിട്ടുള്ള ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ഉള്ള ബിൽഡിങ്ങിനെയാണ് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് അഥവാ റെസിഡൻഷ്യൽ ഫ്ലാറ്റ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് രണ്ട് ഡെഫിനിഷൻസ് പറഞ്ഞത്. ഇതിനകത്ത് ബേസ്മെൻറ്റ് ഫ്ലോർ സെല്ലാർ ചോദിച്ചിട്ടുള്ളതാണ്, അപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ചോദിച്ചിട്ടില്ല. എന്നാലും ഞാൻ മോർ ദാൻ 2 ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ് അത് നമുക്ക് ഇനി വേണമെങ്കിൽ ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് അപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഡെഫിനിഷനിലേക്ക് പോകാം. തേർഡ് വൺ ഇസ് സെറ്റ് ബാക്ക് ലൈൻ.
setback line ennu parnal means a prescribed building line drawn with reference to the center line or boundary of a street. Adayathu adu oru building line aanu. Endine reference aayittu varichirikkunnana to the central line or boundary of a street. Oru street inde central line adava street inde boundary reference vechittu nammalu oru building line varikkum. Adinaanu setback line ennu parayunnu. Ini idinde prathegatha ennu vechukkunnal nothing can be erected or re-erected except compound line. Idu nammalivada compound wall nammalivada setback line varunnu varikkunnu ennu vechukkunnal setback line kazhinju kazhinjal namukku oru construction oru erectiono allengil re-erectiono nadathan paadilla. Compound wall inde maathram construction en nadathan paadullu. Appo prescribed building line aanu drawn with reference to the center line or boundary of a street. സ്ട്രീറ്റിൻ്റെ സെൻറ്ററിലെ അല്ലെങ്കിൽ ബൗണ്ടറി. ഓക്കെ, ഇനി സൈഡ് യാർഡ്. സൈഡ് യാർഡ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സ്പേസ് എക്സ്റ്റെൻഡിങ് ലാറ്ററലി ബിറ്റ്വീൻ എനി സൈഡ് ഓഫ് എ ബിൽഡിംഗ് ആൻഡ് ദ ബൗണ്ടറി ഓഫ് ദ പ്ലേറ്റ് പ്ലോട്ട് ഫേസിംഗ് ദാറ്റ് സൈഡ് അതർ ദാൻ ഫ്രണ്ട് ആൻഡ് റിയർ യാർഡ്. ഒന്നുമില്ല, സൈഡ് യാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സൈഡും ആ സൈഡിലുള്ള പ്ലോട്ടിൻ്റെ ബൗണ്ടറിയും ഇടയ്ക്കുള്ള ഓപ്പൺ സ്പേസിനെയാണ് സൈഡ് യാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൈഡ് യാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സൈഡും ആ സൈഡിൽ തന്നെയുള്ള നമ്മുടെ പ്ലോട്ടിൻ്റെ ബൗണ്ടറിയുടെയും ഇടയ്ക്കുള്ള ഓപ്പൺ സ്പേസിനെയാണ് നമ്മൾ സൈഡ് യാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട് യാർഡും ബാക്ക് യാർഡും എന്തോ റിയർ യാർഡും എന്തായിരിക്കും? ഫ്രണ്ട് യാർഡ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ്, അതോ രണ്ട് ഭാഗവും ആ ഭാഗത്ത് തന്നെയുള്ള നമ്മുടെ പ്ലോട്ടിൻ്റെ ബൗണ്ടറിയുടെ ഇടയ്ക്കുള്ള ഓപ്പൺ സ്പേസിനായിരിക്കും ഫ്രണ്ട് യാർഡ് എന്ന് പറയുന്നത്. റിയർ യാർഡ് നേരെ തിരിച്ച് തന്നെ ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശവും ആ ബാക്ക് വശത്തുള്ള പ്ലോട്ടിൻ്റെ ബൗണ്ടറിയുടെ ഇടയ്ക്കുള്ള ഓപ്പൺ സ്പേസാണ് സൈഡ് യാർഡ്. ഓക്കെ, അപ്പോൾ സെറ്റ് ബാക്ക് ലൈൻ എന്താണ്? പ്രിസ്ക്രൈബ്ഡ് ബിൽഡിംഗ് ലൈനാണ്, ഒന്നെങ്കിൽ സ്ട്രീറ്റിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ സ്ട്രീറ്റിൻ്റെ ബൗണ്ടറി റെഫറൻസ് ആയിട്ട് വരയ്ക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് നത്തിങ് ക്യാൻ ബി ഓഫ് വിച്ച് നത്തിങ് ക്യാൻ ബി ഇറക്റ്റഡ് ഓർ റീഇറക്റ്റഡ് എക്സെപ്റ്റ് കോമ്പൗണ്ട് വാൾ. ഓക്കെ, ഇനി അടുത്തത് ബിൽഡിംഗ് ലൈനാണ്. ബിൽഡിംഗ് ലൈനും സെറ്റ് ബാക്ക് ലൈനൂടെ തിരിയണ്ട. ബിൽഡിംഗ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ അപ് ടു വിച്ച് ദ പ്ലിൻത് ഓഫ് എ ബിൽഡിംഗ് അഡ്ജോയിനിങ് എ സ്ട്രീറ്റ് ഓർ ആൻ എക്സ്റ്റെൻഷൻ ഓഫ് എ സ്ട്രീറ്റ് ഓർ എ ഫ്യൂച്ചർ സ്ട്രീറ്റ് മേ ലോ ഫുള്ളി എക്സ്റ്റെൻഡ്. ഒന്നുമില്ല, നിയമപരമായി നമ്മുടെ പ്ലിന്ത്, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഏത് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ ബിൽഡിംഗ് ലൈൻ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് ക്യൂൾഡിസാക്ക് എന്ന് പറയുന്നൊരു ടേമാണ്. ക്യൂൾഡിസാക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രീറ്റാണ്, ഒരു എൻഡുള്ള അല്ലെങ്കിൽ ഡെഡ് എൻഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഒരു സൈഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ട്രീറ്റാണ്. ഹാവിങ് അഡ്വക്കേറ്റ് മാനുവർ സ്പേസ് ഫെസിലിറ്റി ഫോർ വെഹിക്കിൾസ്, അതായത് വാഹനങ്ങൾക്ക് മാനുവറിംഗ് ഫെസിലിറ്റി ഉള്ള ഒരു വശം ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡെഡ് എൻഡ് ഉള്ള സ്ട്രീറ്റിനെയാണ് ക്വിൽഡിസാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേം ഓർത്ത് വെച്ചാൽ ക്വിൽഡിസാക്ക് എന്ന് പറഞ്ഞാൽ മീൻസ് എ സ്ട്രീറ്റ് വിത്ത് ഡെഡ് എൻഡ്. ഡെഡ് എൻഡ് എന്ന് വെച്ചാൽ ഒരു അവസാനമുള്ള ഒരു ഭാഗത്ത് ക്ലോസ്ഡ് ആയിരിക്കും, അവിടെ വെഹിക്കിളിന് മാനുവറിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ അമെൻമെൻറ്റിന് ശേഷം വന്ന പുതിയൊരു ടേം ആണ്. ഓക്കെ, ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒബ്ടെയിൻ ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ ബിൽഡപ്പ് ഏരിയ ബൈ ദ ഏരിയ ഓഫ് ദ പ്ലോട്ട്. ടോട്ടൽ ബിൽഡപ്പ് ഏരിയയും ഏരിയ ഓഫ് ദ പ്ലോട്ടിൻ്റെയും റേഷ്യോ ആണ് നമ്മൾ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമ്മുടെ പണ്ടത്തെ ഫ്ലോർ ഏരിയ റേഷ്യോ എന്നായിരുന്നു പണ്ടത്തെ കോർഡിനേറ്റ്, അത് റിവൈസ് ചെയ്തിട്ടാണ് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് വന്നത്. അപ്പോൾ ഫ്ലോർ ഏരിയ ഇൻഡെക്സുമായി സിനോണിമസ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ടേമാണ് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്. എന്തിൻ്റെ റേഷ്യോ ആണ്? ടോട്ടൽ ബിൽഡപ്പ് ഏരിയ ബൈ ഏരിയ ഓഫ് ദ പ്ലോട്ട്. ഇനി അടുത്തത് ക്ലാഡിംഗ് ആണ്. ക്ലാഡിംഗ് എന്ന് പറഞ്ഞാൽ കമ്പണൻറ്റ് ഓഫ് എ ബിൽഡിംഗ് ആണ്, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ തന്നെ ഒരു കമ്പണൻ്റ് ആണ്. വിച്ച് ആർ എക്സ്പോസ് ടു ദ ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ എൻവയോൺമെൻറ്റ്. ഔട്ട്ഡോർ അഥവാ ഇൻഡോർ എൻവയോൺമെൻറ്റിൽ എക്സ്പോസ്ഡ് ആണ്. ആൻഡ് അവ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്നു ആൻഡ് പ്രൊട്ടക്ട് എഗെയിൻസ്റ്റ് വിൻഡ് വേപ്പർ ആൻഡ് ഹീറ്റ്. കാറ്റ് അഥവാ ചൂട് ആ വായു ചൂട് വായു എന്നൊക്കെ നമ്മുടെ ബിൽഡിങ്ങിനെ രക്ഷിക്കുന്ന ബിൽഡിംഗ് കമ്പണൻ്റ് ആണ്. ആൻഡ് അത് എക്സ്പോസ്ഡ് ആയിരിക്കും, അതിനെയാണ് ക്ലാഡിംഗ് എന്ന് പറയും. അപ്പോൾ ക്ലാഡിംഗ് എന്ന് പറഞ്ഞാൽ കമ്പണൻ്റ് ഓഫ് എ ബിൽഡിംഗ് ആണ് വിച്ച് ആർ എക്സ്പോസ്ഡ്. എക്സ്പോസ്ഡ് ആണ് ഇൻഡോർ അല്ലെങ്കിൽ ഔട്ട്ഡോറിൽ എക്സ്പോസ്ഡ് ആണ്. ആൻഡ് അവ നമുക്ക് ഹീറ്റ് വേപ്പർ വിൻഡിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ തരുന്ന ബിൽഡിംഗ് കമ്പണൻ്റ് ആണ് ക്ലാഡിംഗ്. ഓക്കെ, അപ്പോൾ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് പറഞ്ഞു, ക്ലാഡിംഗ് പറഞ്ഞു. ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് എന്താണ്? ബിൽഡപ്പ് ഏരിയ ബൈ ഏരിയ ഓഫ് ദ പ്ലോട്ട്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കാം.
ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കോർണർ പ്ലോട്ടാണ്. നമുക്കറിയാം ഒരു സൈഡ് നമുക്ക് ഒരു പോളിഗൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോർണർ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് സൈഡ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതാണ് കോർണർ അല്ലേ. ഇതും അതുകണക്ക് തന്നെ കോർണർ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ പ്ലോട്ട് അബട്ടിങ് ടു ഓർ മോർ ഇൻ്റർസെക്റ്റിംഗ് സ്ട്രീറ്റ്. അബട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ആണ്, ബൗണ്ടറി ഷെയർ ചെയ്യാന്ന്. അതായത് രണ്ടോ അതിൽ കൂടുതൽ സ്ട്രീറ്റുകളോ കൂട്ടിമുട്ടി അവയുടെ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന പ്ലോട്ടിനെയാണ് കോർണർ പ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കവേർഡ് ഏരിയ. കവേർഡ് ഏരിയ മീൻസ് ഗ്രൗണ്ട് ഏരിയ കവേർഡ് ബൈ ദ ബിൽഡിംഗ് ആൻഡ് സിനോണിമസ് ടു ദ ഏരിയ ഓഫ് ദ ബിൽഡിംഗ് ഫുട്പ്രിന്റ്. അതായത് നമ്മൾ എത്രത്തോളം ഗ്രൗണ്ട് ഏരിയ ബിൽഡിംഗ് വെച്ച് കവർ ചെയ്യാൻ പറ്റും അതിനെയാണ് നമ്മൾ കവേർഡ് ഏരിയ എന്ന് പറയുന്നത്. അത് നമുക്ക് ബിൽഡിംഗ് ഫുട്പ്രിന്റ് എന്ന് പറയുന്ന ടേമുമായി സിനോണിമസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി കവേർഡ് ഏരിയക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് കവേർഡ് പാർക്കിംഗ്. കവേർഡ് പാർക്കിംഗ് ആണെങ്കിൽ നമ്മൾ കവേർഡ് ഏരിയയുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് ഏരിയ കവേർഡ് ബൈ ദ ബിൽഡിംഗ് ആണ് കവേർഡ് ഏരിയ ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് കവേർഡ് പാർക്കിംഗ്. ഇനി അത് ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതെന്തൊക്കെയാന്ന് നോക്കാം. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് സ്പേസസ് കവേർഡ് ബൈ ഗാർഡൻ. ഗാർഡൻ സ്പേസ് കവർ കൂട്ടത്തില്ല. ദെൻ റോക്കറി. റോക്കറി എന്ന് പറഞ്ഞാൽ കുറേ കല്ലിട്ടിട്ട് അതിൻ്റെ നടുഭാഗത്ത് മാത്രം മണ്ണ് വെച്ചിട്ട് ചെടി വളർത്തുന്നതിനാണ് റോക്കറി എന്ന് പറയുന്നത്. വെൽ ആൻഡ് വെൽ സ്ട്രക്ചേഴ്സ്, പ്ലാന്റ് നഴ്സറി, വാട്ടർ ടാങ്ക്, സ്വിമ്മിംഗ് പൂൾ ഇഫ് അൺകവേർഡ്. തുറന്ന് കിടക്കുന്ന സ്വിമ്മിംഗ് പൂളൊന്നും കൂട്ടത്തില്ല, അൺകവേർഡ് ആണെങ്കിൽ കൂട്ടത്തില്ല. ദെൻ പ്ലാറ്റ്ഫോം അറൗണ്ട് ട്രീ, ട്രീക്ക് ചുറ്റുമുള്ള പ്ലാറ്റ്ഫോം, ടാങ്ക്, ഫൗണ്ടേഷൻ ബെഞ്ച് ആൻഡ് ലൈക്ക്. ഇനി ബാക്കി അടുത്ത പേജിലുണ്ട്. അപ്പോൾ ഇത്രയുമാണ് കവേർഡ് ഏരിയ. കവേർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഏരിയ എത്രത്തോളം ബിൽഡിംഗ് കവർ ചെയ്യുന്നു അതിനെയാണ് കവേർഡ് ഏരിയ എന്ന് പറയുന്നത്. അത് ബിൽഡിംഗ് ഫുട്പ്രിന്റുമായി സിനോണിമസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കണം, ഇറ്റ് ഷാൽ ഇൻക്ലൂഡ് കവേർഡ് പാർക്കിംഗ്. കവേർഡ് പാർക്കിംഗ് ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, അത് ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതെന്തൊക്കെയാണ് മനസ്സിലായി കാണുമല്ലോ. ഗാർഡനും അതുപോലെ തന്നെ നമ്മുടെ റോക്കറി, വെല്ല്, ഞാൻ പറഞ്ഞല്ലോ, പ്ലാന്റ്, നഴ്സറി, വാട്ടർ ടാങ്ക്, സ്വിമ്മിംഗ് പൂൾ ഇഫ് അൺകവേർഡ്. ഇനി അതുകൂടാണ്ട് അത് ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഡ്രെയിനേജ്, കൾവേർട്ട്, കണ്ടിയൂട്ട് എന്ന് പറഞ്ഞ പൈപ്പാണ്, കാച്ച് പിറ്റ്, ഗള്ളി പിറ്റ്, ഡ്രെയിനേജ് ചേംബർ, ഗട്ടർ ആൻഡ് ദ ലൈക്ക്. പിന്നെ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് ആൻഡ് റാംസ് ഓൾ ഓപ്പൺ ടു ദ സ്കൈ. നമുക്കറിയാം തുറന്ന ഫ്ലൈറ്റ് കാണുമല്ലോ, സ്റ്റെപ്പ്, അതായത് സ്റ്റെയർകേസ് ഒക്കെ പുറത്ത് കൊടുക്കും, അപ്പോഴും അതൊന്നും കൂട്ടത്തില്ല. ദെൻ കാൻഡിലിവർ, കാർ പോർച്ച് കൂട്ടത്തില്ല. കോമ്പൗണ്ട് വോൾ, ഗേറ്റ്, കോമ്പൗണ്ട് വോള്, ഗേറ്റ്, സ്ലൈഡ്, സ്വിങ്, ഏരിയാസ് കവേർഡ് ബൈ സൺഷെയ്ഡ് ആൻഡ് ദ ലൈക്ക്, സ്റ്റോറീസ് ഫുള്ളി ബിലോ ദ ഗ്രൗണ്ട് ലെവൽ. ഇതൊന്നും എന്തിൽ കൂട്ടത്തില്ല, നമ്മുടെ കവേർഡ് ഏരിയക്കകത്ത് കൂട്ടത്തില്ല. ആകെ കൂട്ടുന്ന എന്താണ്, കവേർഡ് പാർക്കിംഗ് ആണ്. ബാക്കി ഇത്രയൊന്നും വായിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്തത് ഫ്രണ്ടേജ് ആണ്. ഫ്രണ്ടേജ് എന്ന് വെച്ചാൽ സൈഡ് അല്ലെങ്കിൽ പാർട്ട് ഓഫ് എ സൈഡ് ഓഫ് എ പ്ലോട്ട്. ഒന്നെങ്കിൽ പ്ലോട്ടിൻ്റെ സൈഡ് അല്ലെങ്കിൽ പ്ലോട്ടിൻ്റെ സൈഡിൻ്റെ ഒരു ഭാഗം വിച്ച് അബ്യൂട്ട്സ് എ ട്രീസ് സ്ട്രീറ്റ്. അബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ബൗണ്ടറി ഷെയർ ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അതായത് സ്ട്രീറ്റുമായി ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഒന്നെങ്കിൽ പ്ലോട്ടിൻ്റെ സൈഡ് അല്ലെങ്കിൽ പ്ലോട്ടിൻ്റെ സൈഡിൻ്റെ ഒരു വശം, അതിനെയാണ് നമ്മൾ ഫ്രണ്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ സൈഡ് യാർഡ് പറഞ്ഞ പോലെ ഫ്രണ്ട് യാർഡ്. ഫ്രണ്ട് യാർഡ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്, ഫ്രണ്ട് സൈഡാണ്. അതായത് മെയിൻ എൻട്രൻസ് സൈഡ് ഓഫ് ദ ഗ്രൗണ്ട് ഫ്ലോറും അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള പ്ലോട്ടിൻ്റെ ബൗണ്ടറിയും തമ്മിലുള്ള ഓപ്പൺ സ്പേസിനെയാണ് ഫ്രണ്ട് യാർഡ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത പോർച്ചാണ്. പോർച്ച് എന്ന് പറഞ്ഞാൽ മീൻസ് എ കനോപ്പി. കനോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഷെൽറ്ററാണ്, റൂഫുള്ള ഒരു ഷെൽറ്ററിനെയാണ് കനോപ്പി എന്ന് പറയുന്നത്. പോർച്ച് മീൻസ് എ കനോപ്പി സപ്പോർട്ടഡ് ഓൺ പില്ലർ. പില്ലറിൽ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്, ഓർ അതർവൈസ് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും. ആൻഡ് യൂസ് ഫോർ ദ പേർപ്പസ് ഓഫ് പെഡസ്ട്രിയൻ ഓർ വെഹിക്കുലർ അപ്രോച്ച് ടു എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിലേക്ക് ഒന്നെങ്കിൽ പെഡസ്ട്രിയൽ അപ്രോച്ചിനോ അല്ലെങ്കിൽ വെഹിക്കിൾസിനോ ഒക്കെ വരാൻ പറ്റിയ ഒരു കനോപ്പിയാണ് പോർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കനോപ്പി എന്ന് പറയുന്ന ടേം ഒന്ന് ഓർത്ത് വെച്ചു, ചോദിച്ചാൽ എഴുതാമല്ലോ. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 1 ഡെഫിനിഷൻസിൻ്റെ മെയിൻ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനിയും ഡെഫിനിഷൻസ് ഉണ്ട്, അതൊക്കെ വായിച്ചാൽ കിട്ടും. ജസ്റ്റ് ഒന്ന് വായിക്കുന്നതിൽ തെറ്റില്ല. ഇഫ് യു ഹാവ് ടൈം യു ക്യാൻ റെഫർ ദാറ്റ്. ഞാൻ ടെലിഗ്രാം ചാനലിൽ PDF ഇടാം. ചാപ്റ്റർ 2 ഡ്രോയിങ്സ്, പെർമിറ്റ്സ് ആൻഡ് ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ്സ് ആണുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏതൊക്കെ ഡ്രോയിങ്ങുകൾ വേണം, എന്തൊക്കെ പെർമിറ്റ്സ് വേണം, പിന്നെ ഒക്കുപ്പൻസിയുടെ കാര്യങ്ങൾ, ഇത്രയുമാണ് ചാപ്റ്റർ 2 നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 1 ബാക്കി ഡെഫിനിഷൻസിന് വേണ്ടവർക്ക് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും പ്രീവിയസ് ഇയർ ആസ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും ഉള്ളത്. ഓക്കെ, ഇനി ചാപ്റ്റർ 2 പോവാം.
ഓക്കെ. ഇനി പ്ലാൻസ് ടു ബി സബ്മിറ്റഡ് സിക്സ്ത് പോയിന്റ് ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ പ്ലാനുകൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്. ആദ്യത്തെ സൈറ്റ് പ്ലാൻ ആണ്. സൈറ്റ് പ്ലാൻ ഷാൽ ബി ഡ്രോൺ ടു എ സ്കെയിൽ ഓഫ് നോട്ട് ലെസ് ദാൻ 1 in 400. അതായത് സൈറ്റ് പ്ലാൻ എന്ന് പറയുന്നത് 1 in 400 കുറയാതെ ഒരു സ്കെയിലിൽ വരച്ചിരിക്കണം. പിന്നെ സ്പെഷ്യൽ പെർമിഷൻ ചീഫ് എഞ്ചിനീയറിൻ്റെ നിന്ന് എടുത്ത് 1:800 ഒക്കെ വരയ്ക്കുന്നവരുണ്ട്. ഓക്കെ, പക്ഷേ ഇതാണ് ജനറൽ കേസ്. നോട്ട് ലെസ് ദാൻ 1:400 ഒരു സ്കെയിലിൽ സൈറ്റ് പ്ലാൻ വരച്ചിരിക്കാം. ദെൻ സർവീസ് പ്ലാൻ. സർവീസ് പ്ലാൻ ഷാൽ ബി ഡ്രോൺ ടു എ സ്കെയിൽ നോട്ട് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ സൈറ്റ് പ്ലാൻ. സൈറ്റ് പ്ലാനിനേക്കാളും കുറയാത്ത ഒരു സ്കെയിലിൽ സർവീസ് പ്ലാനും വരച്ചിരിക്കണം. ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് ബിൽഡിംഗ് പ്ലാൻ. ബിൽഡിംഗ് പ്ലാനകത്ത് പ്ലാൻ വേണം, സെക്ഷൻ വേണം, എലിവേഷൻ വേണം. ഓക്കെ, ഇതെല്ലാം അക്യുറേറ്റ്ലി ഡ്രോൺ ടു എ സ്കെയിൽ നോട്ട് ലെസ് ദാൻ 1:100. 1:100 കുറയാത്ത ഒരു സ്കെയിലിൽ ബിൽഡിംഗ് പ്ലാനും വേണം. ഇപ്പോൾ സൈറ്റ് പ്ലാൻ, സർവീസ് പ്ലാൻ, ബിൽഡിംഗ് പ്ലാൻ. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ പാർക്കിംഗ് പ്ലാനാണ്. പാർക്കിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റ് പ്ലാനിനേക്കാളും കുറയാത്ത ഒരു സ്കെയിലിൽ പാർക്കിംഗ് പ്ലാനും വേണം. പിന്നെ സേഫ്റ്റി പ്ലാനും വേണം. ഓക്കെ, അപ്പോൾ സൈറ്റ് പ്ലാൻ 1:400 കുറയാൻ പാടില്ല, അത് റെഫറൻസ് വെച്ചിട്ടാണ് പാർക്കിങ്ങും സർവീസ് പ്ലാനും പറയും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കളർ സ്കീമാണ്. അതായത് നമ്മുടെ ഡ്രോയിങ്ങിൽ ഓരോ ഇതും എങ്ങനെയാണ് വരയ്ക്കുക, ഏത് കളറിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് ഒരു നമ്മുടെ റിവിഷനിൽ മാറ്റം വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിനി ചോദിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഇത് ഒരുപാട് ചോദിച്ച് കണ്ട ഏരിയയും കൂടിയാണ്. ഓക്കെ, അപ്പോൾ പ്ലോട്ട് ലൈൻ ആണെങ്കിൽ തിക്ക് ബ്ലാക്ക് ലൈൻ ആണ്. എക്സിസ്റ്റിംഗ് സ്ട്രീറ്റ് ആണെങ്കിൽ ബ്രൗൺ ലൈൻ. പ്രപ്പോസ്ഡ് സ്ട്രീറ്റ് ആണെങ്കിൽ ബ്രൗൺ ഡോട്ടഡ് ലൈൻ ആണ്. പെർമിസിബിൾ ബിൽഡിംഗ് ലൈൻ ആണെങ്കിൽ തിക്ക് ബ്ലാക്ക് ഡോട്ടഡ് ലൈൻ ആണ്. എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ബ്ലാക്ക് ഔട്ട് ലൈൻ ആണ്. ബിൽഡിംഗ് പ്രപ്പോസ്ഡ് ടു ബി ഡിമോളിഷ്ഡ് ആണെങ്കിൽ യെല്ലോ ഹാച്ചിങ് ആണ്. പ്രപ്പോസ്ഡ് ബിൽഡിംഗ് ആണെങ്കിൽ റെഡ് ഔട്ട് ലൈൻ. ഡ്രെയിനേജ് സിവറേജ് വർക്ക് റെഡ് ഡോട്ടഡ് ലൈൻ. വാട്ടർ സപ്ലൈ വർക്ക്സ് ആണെങ്കിൽ ബ്ലാക്ക് ഡോട്ട് ആൻഡ് ഡാഷ് ലൈൻ. ഇലക്ട്രിക് ലൈൻ ഗ്രീൻ ലൈൻ. 10 എണ്ണമാണുള്ളത്. ഈ 10 ഒന്നിനൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ബിൽഡിംഗ് പ്രത്യേകം ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ബിൽഡിംഗ് 3 എണ്ണം പറഞ്ഞതും ഡിമോളിഷ്ഡൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ നമ്മുടെ അമെൻമെൻറ്റ് അനുസരിച്ച് മാറ്റം വന്നൊരു മേഖലയാണ് ഈ ടേബിൾ 1. അതുകൊണ്ട് തന്നെ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ചാപ്റ്റർ 3 ആണ്, ജനറൽ പ്രൊവിഷൻസ് റിഗാർഡിംഗ് സൈറ്റ് ആൻഡ് ബിൽഡിംഗ് റിക്വയർമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ സമയത്ത് ഓവർ ഹെഡ് ഇലക്ട്രിക് ലൈൻസ് വരുമല്ലോ, അതുമായിട്ടുള്ള ക്ലിയറൻസ് ആണ്. മിനിമം വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ക്ലിയറൻസ് ആണ്. ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ലൈൻ ആണെങ്കിൽ വെർട്ടിക്കൽ 2.5 മീറ്ററും ഹൊറിസോണ്ടൽ 1.2 മീറ്ററും ക്ലിയറൻസ് കൊടുക്കണം. ഹൈ വോൾട്ടേജ് ലൈൻസ് അപ് ടു 33,000 ആണെങ്കിൽ 3.7 ഉം 2 ഉം, എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ആണെങ്കിൽ 3.7 ഉം 2 ഉം. ഇനി 33,000 ഓരോ വോൾട്ട് കൂടുതലും 0.3 മീറ്റർ വെച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ഇലക്ട്രിക്കലായതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നിരുന്നാലും ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലോട്ട് ബൗണ്ടറി അബട്ടിങ് ദ സ്ട്രീറ്റ് ആൻഡ് ദ ബിൽഡിംഗ്. അതായത് പ്ലോട്ട് ബൗണ്ടറിയും ബിൽഡിങ്ങിൻ്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ പുറത്തു പോകുന്ന റോഡ്, നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, ഡിസ്ട്രിക്ട് റോഡ്, അതർ റോഡ്സ്, അങ്ങനെ വേറെ കുറച്ച് റോഡ്സ് ഉണ്ട്. 3383A ഓഫ് കേരള മുനിസിപ്പാലിറ്റി ആക്ട് 1994 പ്രകാരമുള്ള റോഡുകളാണെങ്കിലോ, അല്ലെങ്കിൽ ഇതിനകത്തൊന്നും പറയാതെ വിഡ്ത് 6 മീറ്ററിൽ കൂടുതലുള്ള റോഡുകളാണെങ്കിൽ 3 മീറ്ററാണ് പ്ലോട്ട് ബൗണ്ടറിയും ബിൽഡിങ്ങും തമ്മിൽ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അതല്ല, ഈ ഇതിലൊന്നും വരാതെ അൺനോട്ടിഫൈഡ് റോഡാണ്, പക്ഷേ ലെസ് ദാൻ 6 മീറ്റർ ആണ് വിട്ടെങ്കിൽ 2 മീറ്റർ എങ്കിലും എന്ത് കൊടുക്കണം, പ്ലോട്ട് ബൗണ്ടറിയും അതുപോലെ തന്നെ ബിൽഡിങ്ങും തമ്മിൽ ഗ്യാപ്പ് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലോട്ട് ബൗണ്ടറി അബട്ടിങ് ദ സ്ട്രീറ്റ്. അബട്ടിങ് ദ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റുമായി ബൗണ്ടറി ഷെയർ ചെയ്യുന്ന പ്ലോട്ടിൻ്റെ ആ ഭാഗവും അതുപോലെ തന്നെ ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അത് 3 മീറ്ററും 2 മീറ്ററുമാണ്. ആ രണ്ട് കേസസ് ഓർത്തു വെക്കുക കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് വായിച്ചു വിടുക, എവിടെയെങ്കിലും പോസ് അടിച്ചിട്ട് എഴുതി വെക്കാൻ നോക്കുക കേട്ടോ ബുക്കിനകത്ത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ബിൽഡിങ്സ് ആണ്. നമുക്ക് എങ്ങനെ ഹൈറ്റ് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നു. മാക്സിമം ഹൈറ്റ് ഓഫ് എനി ബിൽഡിംഗ് ഷാൽ ബി ലിമിറ്റഡ് അക്കോർഡിംഗ് ടു ദ വിഡ്ത് ഓഫ് ദ സ്ട്രീറ്റ് ആസ് ഫോളോസ്. സ്ട്രീറ്റിൻ്റെ വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മാക്സിമം ഹൈറ്റ് ഷാൽ നോട്ട് എക്സീഡ് 2x ദ വിഡ്ത് ഓഫ് ദ സ്ട്രീറ്റ്. അതായത് നമ്മുടെ അബട്ടിങ് ദ പ്ലോട്ട്, അതായത് പ്ലോട്ടുമായി ബൗണ്ടറി ചെയ്യുന്ന സ്ട്രീറ്റിൻ്റെ വിഡ്ത്തിൻ്റെ 2x പ്ലസ് 2x ദ വിഡ്ത് ഓഫ് ദ യാർഡ് ഫ്രം ദ ബിൽഡിംഗ് ടു ദ അബട്ടിങ് സ്ട്രീറ്റ്. അതായത് എന്താണ്, ഷുഡ് നോട്ട് എക്സീഡ് 2x ദ വിഡ്ത് ഓഫ് ദ സ്ട്രീറ്റ്. ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ആ സ്ട്രീറ്റിൻ്റെ വിഡ്ത്തിൻ്റെ 2x പ്ലസ് എന്താണ് വിഡ്ത് ഓഫ് ദ യാർഡ് ഫ്രം ദ ബിൽഡിംഗ്.
യാർഡിൻ്റെ വിഡ്ത്ത് ഫ്രം ദ ബിൽഡിംഗ് പ്ലസ് ട്വൈസ് ദ വിഡ്ത്ത് ഓഫ് ദ സ്ട്രീറ്റ് അബട്ടിങ് ദ പ്ലോട്ടാണ് മാക്സിമം ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വായിച്ച് വെക്കുക, കാരണം പിന്നെ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ കിട്ടിക്കോളും. ഒന്ന് രണ്ട് തവണ വായിച്ചാൽ മതി എക്സാമിന് മുന്നേ ഇത് കേട്ടോ. അപ്പം എന്താണ് മാക്സിമം ഹൈറ്റ് ഓഫ് ദ ബിൽഡിങ്ങിൻ്റെ പ്രൊവിഷൻ ആണ് നമ്മൾ പറഞ്ഞത്, ആദ്യത്തെ പ്രൊവിഷൻ. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞു ബൗണ്ടറി ഷെയറിംഗ് സ്ട്രീറ്റ്, ഒരു സ്ട്രീറ്റ് അല്ല ഒന്നിൽ കൂടുതൽ സ്ട്രീറ്റുമായി ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഏറ്റവും വിഡ്ത്ത് കൂടിയിട്ടുള്ള സ്ട്രീറ്റിൻ്റെ വിഡ്ത്താണ് എടുക്കുന്നത്. കാരണം നമ്മൾ ട്വൈസ് ദ വിഡ്ത്ത് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എടുക്കേണ്ട വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സ്ട്രീറ്റുകളിൽ ഏറ്റവും വൈഡറായിട്ടുള്ളതാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്തില്ല. ഇപ്പോൾ ഈ പോയിന്റ് പറഞ്ഞത് നോക്കിയില്ലേ, നേരത്തെ പറഞ്ഞ ആ ഒരു മാക്സിമം ഹൈറ്റിൻ്റെ ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒക്കുപ്പൻസിയുടെ ബേസിസിൽ, ചാപ്റ്റർ 4 ഒക്കുപ്പൻസിയാണ്, ബേസിസിൽ നമുക്ക് ബിൽഡിങ്സ് ഒരു പർട്ടിക്കുലർ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ക്ലാസിഫിക്കേഷനാണ് കാണിച്ചിരിക്കുന്നത്. A1 റെസിഡൻഷ്യൽ ആണ്, A2 ലോഡ്ജിംഗ് ഹൗസസ് ആൻഡ് സ്പെഷ്യൽ റെസിഡൻഷ്യൽ ആണ്, ഗ്രൂപ്പ് ബി എഡ്യൂക്കേഷണൽ, ഗ്രൂപ്പ് C മെഡിക്കൽ ഓർ ഹോസ്പിറ്റൽ, ഗ്രൂപ്പ് D അസംബ്ലി, ഗ്രൂപ്പ് E ഓഫീസ്, ഗ്രൂപ്പ് F മെർക്കൻറ്റൈൽ ഓർ കൊമേഴ്സ്യൽ, ഗ്രൂപ്പ് G1 ഇൻഡസ്ട്രിയൽ 1, ഗ്രൂപ്പ് G2 ഇൻഡസ്ട്രിയൽ 2, ഗ്രൂപ്പ് H സ്റ്റോറേജ്, ഗ്രൂപ്പ് I ഹസാർഡസ്, ഗ്രൂപ്പ് J മൾട്ടിപ്ലക്സ് കോംപ്ലക്സ്. ഓക്കെ, അപ്പോൾ ഈ ഒക്കുപ്പൻസി അനുസരിച്ച് A മുതൽ J വരെ ക്ലാസിഫിക്കേഷൻ. ഇത് PSC വളരെ ഇഷ്ടമുള്ളൊരു മേഖലയാണ്, ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇതും വിട്ട് പഠിക്കാതെ, ഇതും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കളർ, ഒരു ടേബിൾ 1 പറഞ്ഞിരുന്നു, അതും വിട്ട് പഠിക്കാതിരിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ A1 A2 ഉണ്ട്, A യിൽ മാത്രം, G യിൽ G1 G2 ഉണ്ട്. അപ്പം A1 തൊട്ടിട്ട് J വരെയുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിങ്സ് ആണിത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സൈഡ് യാർഡ്, ഫ്രണ്ട് യാർഡ്, റിയർ യാർഡ്, സൈഡ് യാർഡ്, അത് നമ്മുടെ ബിൽഡിങ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചും നമ്മുടെ സ്ക്വയർ ഏരിയ, അതായത് നമ്മുടെ ബിൽഡപ്പ് ഏരിയ വെച്ചിട്ടും ഒരു ക്ലാസിഫിക്കേഷനാണ് ഇത്. അതായത് A1 A2 ഫസ്റ്റ് നിങ്ങൾക്ക് കാണാം, ബിൽഡിങ്സ് ഇൻ A1 A2 ആൻഡ് ഇൻ ഗ്രൂപ്പ് F വിത്ത് ബിൽഡിംഗ് ഏരിയ നോട്ട് എക്സീഡിങ് 200 സ്ക്വയർ മീറ്റർ, 200 സ്ക്വയർ മീറ്റർ ബിൽഡപ്പ് ഏരിയ കൂടാതെ നമ്മുടെ A1 A2 അതുപോലെ തന്നെ ഗ്രൂപ്പ് F വരുന്ന കാറ്റഗറി വരുന്ന ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് യാർഡ് എന്ന് പറയുന്ന 3 മീറ്റർ, റിയർ യാർഡ് 1.5 ആൻഡ് ബാക്ക് യാർഡ് 1 മീറ്റർ. ഓക്കെ, ഇനി അടുത്തത് പ്രൊജക്ഷൻസ് പെർമിസിബിൾ ആണ്, ടേബിൾ 5 ആണ്. അതായത് ഓപ്പൺ സ്പേസ് അല്ലെങ്കിൽ യാർഡ് ആൻഡ് അതിൻ്റെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, അതനുസരിച്ച് വിഡ്ത് ഓഫ് പ്രൊജക്ഷൻ ഓപ്പൺ സ്പേസിൻ്റെ യാർഡിനെ വിത്ത് റെസ്പെക്ട് വിഡ്ത് ഓഫ് പ്രൊജക്ഷൻ പെർമിസിബിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. below 0.6 ആണെങ്കിൽ നോ പ്രൊജക്ഷൻ, 0.6 or more ബട്ട് below 1 meter ആണെങ്കിൽ 0.3 meter പ്രൊജക്ഷൻ വരണം, 1 meter or more ബട്ട് below 1.5 meter ആണെങ്കിൽ 0.6 meters വരണം, 1.5 meter ആൻഡ് എബവ് ആണെങ്കിൽ 0.75 meters വരണം. അപ്പോൾ ഇത്രയാണ് വിഡ്ത് ഓഫ്, ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ ഈ ടേബിള്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്, അതിൻ്റെ ഫോർമുലയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ബിൽഡപ്പ് ഏരിയ ഓൺ ഓൾ ഫ്ലോർസ് ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ ആണ്. ഓക്കെ, ഓരോ ഒക്കുപ്പൻസിക്കും ഒരു മാക്സിമം പെർസെൻറ്റേജ് ഓഫ് കവറേജ് കാണും, അതിൻ്റെ ഒരു പെർമിസിബിൾ ലിമിറ്റ് കാണും. ആ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫുട് പ്രിൻറ്റിൻ്റെ, ബിൽഡിങ്ങിൻ്റെ ഫുട് പ്രിൻറ്റിന് ഒരു ലിമിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് പക്ഷേ കൊടുക്കുന്നത് മാക്സിമം ബിൽഡബിൾ ഏരിയയ്ക്കുള്ള ലിമിറ്റാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കുക, ആ സെൻറ്റൻസ് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് വാല്യൂ ഷാൽ ലിമിറ്റ് ദ മാക്സിമം ബിൽഡബിൾ ഏരിയ, ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നൊരു പോർഷൻ ആണിത്. അപ്പോൾ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് വാല്യൂ ഷാൽ ലിമിറ്റ് മാക്സിമം ബിൽഡബിൾ ഏരിയ. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കുക, ഫ്ലോർ സ്പേസ് ഇൻഡെക്സിൻ്റെ ഫോർമുലയും കൂടെ ഓർത്ത് നോക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സീരിയൽ നമ്പർ ഒക്കുപ്പൻസി അനുസരിച്ച് ഒക്കുപ്പൻസി ക്ലാസിഫിക്കേഷൻ, ദെൻ മാക്സിമം പെർമിസിബിൾ കവറേജ് എത്ര വരും, പിന്നെ അതുപോലെ തന്നെ മാക്സിമം നമ്മൾ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് നേരത്തെ പറഞ്ഞ അത് എത്ര ആണ് എന്നുള്ളത്. അത് ഫീസ് അഡീഷണൽ കൊടുക്കാതെ ടാബില കോളം ഉണ്ട്, ഫീസ് ₹5,000 പെർ സ്ക്വയർ മീറ്റർ കൊടുത്ത ഒരു ടേബിളുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് ആണ് പറയുന്നത്. ആദ്യത്തെ റെസിഡൻഷ്യൽ A1 ആണെങ്കിൽ നമുക്ക് മാക്സിമം പെർമിസിബിൾ കവറേജ് ഏരിയ 65 ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് 3 ആണ്, വിത്തൗട്ട് ഫീസ് കൊടുത്തിട്ട് 4 ആണ്. അതുപോലെ ലോഡ്ജിംഗ് ഹൗസസ് A2 65 തന്നെ, അത് 2.5 4 ആയിട്ട് മാറും. ജസ്റ്റ് ഒന്ന് ടാബില കോളം പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, ഇറ്റ് സ്റ്റേഡിയസ് എനിക്കറിയാം, പക്ഷേ എന്നിരുന്നാലും ഒന്ന് ജസ്റ്റ് വായിച്ച് വിടുക കേട്ടോ. അത് എവിടെയെങ്കിലും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ പാടുള്ള വാല്യൂസ് ഒന്നുമല്ല, പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പഠിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് വാല്യൂസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല, നോട്ട്സോ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഇനി അടുത്തത് പാർക്കിംഗ് ലോഡിംഗ് സ്ട്രീറ്റ് പാർക്കിംഗ് സ്പേസ് കൊടുക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഷെൽ നോട്ട് ബി ലെസ് ദാൻ
15 square meter ആണ് length of the parking bay എന്ന് പറഞ്ഞാൽ it shall not be less than 5.5 meter ആണ് അപ്പം ഏരിയ എന്ന് പറഞ്ഞാൽ 15 square meter ൽ കുറയാൻ പാടില്ല length 5.5 meter ൽ കുറയാൻ പാടില്ല ഇനി ഇതാണ് നമ്മുടെ ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ് സ്പേസ് ഫോർ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് അപ് ടു 7.5 square meter സോറി 75 square meter ബിൽഡ് അപ്പ് ഏരിയ ആണുള്ളത് അങ്ങനെയെങ്കിൽ ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഡ്വെല്ലിംഗ് യൂണിറ്റിന് ഒരെണ്ണമെങ്കിലും കൊടുക്കണം ഇനി 75 ക്കും 185 square meter अपार्टमेंट ड्वेलिंग यूनिट और ऑफ स्ट्रीट पार्किंग स्लॉट को अब अबव 185 अप टू 300 स्क्वायर मीटर आने 1.5 ड्वेलिंग यूनिट टू अबव 300 स्क्वायर मीटर वन कई ओके इन अप्रूवल्स फ्रम टाउन एंड कंट्री प्लानिंग डिपार्टमेंट अड़ा अब ओर टाइप ऑफ बिल्डिंग अलग ऑक्युपेंसी अुसरच बिल्डिंग कंस्ट्रक्शन समय आई नाम अप्रूवल वाइंगण ओके अब अब नोक अब अदुपा ए वण वह ए टू वह बी अब सी डी ई एफ जी वण जी टू हेच अवड़ वे वन कई नाम मेडिक डिस्ट्रिक्ट टाउन प्लानरी अप्रूवल मेडिक പക്ഷെ മൾട്ടിപ്ലക്സ് കോംപ്ലക്സ് വരുന്ന ഗ്രൂപ്പ് ജെ ബിൽഡിംഗ് മാത്രമാണെങ്കിൽ നമ്മൾ ചീഫ് ടൗൺ പ്ലാനറിന്റെ നിന്നാണ് അപ്രൂവൽ മേടിക്കേണ്ടത് ഈ കാറ്റഗറിയിൽ വരുന്ന എല്ലാ ബിൽഡിംഗ്സിനും ഇതുതന്നെയാണ് കേസ് അപ്പോൾ എക്സെപ്ഷൻ വരുന്നതൊന്ന് നോട്ട് ചെയ്തു വെക്കുക അത് മിക്കവാറും ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ജെ എന്ന് പറയുന്നത് ചീഫ് ടൗൺ പ്ലാനറിന്റെ നിന്നാണ് നമ്മൾ അപ്രൂവൽ മേടിക്കേണ്ടത് ഓക്കെ അപ്പോൾ അത് മൾട്ടിപ്ലക്സ് കോംപ്ലക്സിന്റെ കീഴിൽ വരുന്നതാണ് അപ്പോൾ ഒക്കുപ്പൻസി അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് ആരുടെ കയ്യിൽ നിന്നാണ് അപ്രൂവൽ മേടിക്കേണ്ടതെന്നുള്ളത് ഇനി അടുത്തത് വിഡ്ത് ഓഫ് ദി സ്ട്രീറ്റ് അതായത് നമ്മുടെ ടോട്ടൽ എക്സ്റ്റെൻഡ് ഓഫ് ലാൻഡ് വെച്ചിട്ട് എത്ര വിഡ്ത് വേണം എന്നുള്ളത് അപ് ടു 0.5 ഹെക്ടേഴ്സ് ആണെങ്കിൽ 1.5 മീറ്റർ മോർ ദാൻ 0.5 അപ് ടു 1 ആണെങ്കിൽ 3.6 മോർ ദാൻ 1 ഹെക്ടർ അപ് ടു 2 ഹെക്ടേഴ്സ് ആണെങ്കിൽ 5 മോർ ദാൻ 2 ആണെങ്കിൽ 6 എന്താണ് മിനിമം വിഡ്ത് ഓഫ് ദി സ്ട്രീറ്റ് ആണ് ഓക്കേ ഇതും വലിയ ഇമ്പോർട്ടന്റ് അല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം പഠിക്കാൻ പറ്റുന്നവർ പഠിക്കാം എന്നൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല എന്നിരുന്നാലും ടേബിൾ ആയതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തു എന്നുള്ളത് മാത്രം ഓക്കെ അപ്പം ടോട്ടൽ എക്സ്റ്റെൻഡ് ഓഫ് ദി ലാൻഡും മിനിമം വിഡ്ത് എത്ര സ്ട്രീറ്റിന് വേണം എന്നുള്ള കാര്യം ഓക്കെ ഇനി അടുത്തത് അടുത്തത് ചാപ്റ്റർ 5 ആണ് പാർട്സ് ഓഫ് എ ബിൽഡിംഗ് ആണ് അതിനകത്ത് മെസ്സനൈൻ ഫ്ലോർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് മെസ്സനൈൻ ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഫ്ലോറുകൾക്ക് ഇടയിൽ വരുന്ന ഒരു ഫ്ലോറാണ് മെസ്സനൈൻ ഫ്ലോർ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ സീലിംഗ് എപ്പോഴും നമ്മുടെ മെയിൻ സീലിങ്ങിനേക്കാളും താഴ്ന്ന ലെവലായിരിക്കും ഓക്കെ അപ്പോൾ ഈ മെസ്സനൈൻ ഫ്ലോറിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് ബിൽഡപ്പ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷെൽ നോട്ട് എക്സിഡ് 1/3 ഏരിയ ഓഫ് ദി മെയിൻ ഫ്ലോർ അതായത് ആ മെസ്സനൈൻ ഫ്ലോർ ഒരു ഫ്ലോറിലായിരിക്കും നിൽക്കുന്നത് ആ മെയിൻ ഫ്ലോറിൻ്റെ ഏരിയയുടെ 1/3 കൂടാൻ പാടില്ല അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മുറിക്കകത്തായിരിക്കും മെസ്സനൈൻ ഫ്ലോർ ഉള്ളത് മുറിക്കകത്താണെങ്കിൽ റൂമിൻ്റെ ഏരിയക്കാളും കൂടാൻ പാടില്ല ഓർ റൂം അക്കോർഡിംഗ് അക്കോമഡേറ്റിംഗ് ദ മെസ്സനൈൻ ഫ്ലോർ ഒന്നെങ്കിൽ 1/3 ഓഫ് ദി മെയിൻ ഫ്ലോർ അല്ലെങ്കിൽ റൂം അക്കോമഡേറ്റിംഗ് ദ മെസ്സനൈൻ ഫ്ലോർ ഇനി ക്ലിയർ ഹെഡ് റൂം അതായത് മെസ്സനൈൻ ഫ്ലോറിൻ്റെ മുകളിലുള്ള ക്ലിയർ ഹെഡ് റൂം ബിനീത്ത് ആൻഡ് അബവ് ദ മെസ്സനൈൻ ഫ്ലോർ താഴെയും മുകളിലുമുള്ള മെസ്സനൈൻ ഫ്ലോറിൻ്റെ ക്ലിയർ ഹെഡ് റൂം എന്ന് പറഞ്ഞാൽ 2.2 meter ഓക്കെ അപ്പോൾ മെസ്സനൈൻ ഫ്ലോറിൻ്റെ ഏരിയയുടെ കാര്യം പറഞ്ഞു ഹെഡ് റൂമിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഷെൽ നോട്ട് എക്സിഡ് 1/3 ഓഫ് ദ മെയിൻ ഫ്ലോർ ഓർ ദ റൂം അക്കോമഡേറ്റിംഗ് ദ മെസ്സനൈൻ ഫ്ലോർ അപ്പോൾ മെസ്സനൈൻ ഫ്ലോർ എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈറ്റ് ഓഫ് എ റൂമാണ് അതായത് നമ്മുടെ ഒരു ഹ്യൂമൻ എൻട്രി ഇൻ എ ബിൽഡിംഗ് അതർ ദാൻ റെസിഡൻഷ്യൽ ഒക്യുപ്പൻസി ഒക്യുപ്പൻസി ഇല്ല അല്ലാതെ ഉള്ള ഹ്യൂമൻ എൻട്രി ഉള്ള ബിൽഡിങ്സിൽ അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്ക് അല്ലെ പൗൾട്രി ഫാമിലൊക്കെ ആണെങ്കിൽ ഹൈറ്റ് എത്ര കൊടുക്കണം 3 meter കൊടുക്കണം ഓക്കെ ഇനി എയർ കണ്ടീഷൻ റൂം ആണെങ്കിൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2.4 meter 2.4 meterൽ കുറയാൻ പാടില്ല എവിടെയാണ് എയർ കണ്ടീഷൻഡ് റൂമാണെങ്കിൽ അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും 3 meter കാര്യം എയർ കണ്ടീഷൻ്റെ അഡീഷണൽ ആയിട്ട് ഓർത്ത് വെക്കുക 2.4 meter കുറയാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇതാണ് KMBR പ്രകാരം ഹൈറ്റ് ഓഫ് ദ റൂം ഓക്കെ അപ്പോൾ നമ്മൾ പാർട്സ് ഓഫ് എ ബിൽഡിങ്ങിൽ മെസ്സനൈൻ ഫ്ലോർ പറഞ്ഞു അത് കഴിഞ്ഞ് ഹൈറ്റ് ഓഫ് എ റൂം പറഞ്ഞു ഓക്കെ ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈസ് ഓഫ് ബാത്റൂം ആൻഡ് ലാറ്ററൈൻ ആണ് ഓക്കെ ഇനി ഏരിയ ഓഫ് ബാത്റൂം എന്ന് പറഞ്ഞാൽ ഷെൽ നോട്ട് ബി ലെസ് ദാൻ 1.5 square meter ബാത്റൂമിൻ്റെ ഏരിയ 1.5 square meterൽ കുറയാൻ പാടില്ല വിത്ത് ഏത് സൈഡ്സ് നോട്ട് ലെസ് ദാൻ 1.1 meter രണ്ട് സൈഡിലും 1.1 meter എങ്കിലും മിനിമം വിഡ്ത്തും വേണം
ഓക്കെ ഇനി ലാറ്ററൈൻ ആണെങ്കിൽ ഏരിയ ഓഫ് ലാറ്ററൈൻ എന്ന് പറഞ്ഞാൽ ഷൽ നോട്ട് ബി ലെസ് ദാൻ 1.1 സ്ക്വയർ മീറ്റർ ലാറ്ററൈൻ്റെ ഏരിയ 1.1 സ്ക്വയർ മീറ്ററിൽ കുറയാൻ പാടില്ല വിത്ത് വൺ സൈഡ് നോട്ട് ലെസ് ദാൻ 1 മീറ്റർ ഒരു സൈഡ് 1 മീറ്ററിലും കുറയാൻ പാടില്ല അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഏരിയ ഓഫ് ബാത്റൂം 1.5 ഏരിയ ഓഫ് ലാറ്ററൈറ്റ് 1.1 സ്ക്വയർ മീറ്റർ രണ്ട് സൈഡിലെയും വിഡ്ത്ത് ബാത്റൂം ആണെങ്കിൽ 1.1 മീറ്ററും ലാറ്ററൈൻ മാത്രമാണെങ്കിൽ 1 മീറ്ററുമാണ് ഓക്കെ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമും ലാറ്ററൈനും കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്ന കേസ് അപ്പോൾ ഏരിയ ഓഫ് കമ്പൈൻഡ് ബാത്റൂം ആൻഡ് ലാറ്ററൈൻ ഷൽ നോട്ട് ബി ലെസ് ദാൻ 2.2 സ്ക്വയർ മീറ്റർ അതായത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ അവരുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഷൽ നോട്ട് ബി ലെസ് ദാൻ 2.2 സ്ക്വയർ മീറ്റർ ആൻഡ് വൺ സൈഡ് എന്ന് പറഞ്ഞാൽ നോട്ട് ലെസ് ദാൻ 1.1 മീറ്റർ ഓക്കെ ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് ഹൈറ്റ് ഓഫ് ബാത്റൂം അല്ലെങ്കിൽ ലാറ്ററൈൻ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2.2 മീറ്റർ 2.2 മീറ്ററിൽ കുറയാൻ പാടില്ല എന്താണ് ഹൈറ്റ് ഓഫ് ബാത്റൂം അല്ലെങ്കിൽ ലാറ്ററൈൻ ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആണല്ലോ നമ്മൾ ആദ്യം ബാത്റൂമിൻ്റെ സെപ്പറേറ്റ് പറഞ്ഞു ഏരിയ പറഞ്ഞു സൈഡിലെ ഡിസ്റ്റൻസ് പറഞ്ഞു ലാറ്ററൈൻ പറഞ്ഞു അതിൻ്റെ പറഞ്ഞു ഇനി അതിനുശേഷം രണ്ടിൻ്റെയും കൂടെ കമ്പൈൻഡ് ആണ് പറഞ്ഞത് 2.2 സ്ക്വയർ മീറ്ററിൽ ഏരിയ കുറയാൻ പാടില്ല സൈഡ് 1.1 മീറ്റർ ഹെഡ്റൂമും പറഞ്ഞു ഓക്കെ ഇനി അടുത്തത് വാട്ടർ ക്ലോസറ്റ് ആണ് 50 സ്ക്വയർ മീറ്റർ ബിൽഡിംഗ് ഏരിയ കൂടുതൽ ഉള്ള ബിൽഡിങ്ങുകളിൽ ഒരു അറ്റ്ലീസ്റ്റ് 1 വാട്ടർ ക്ലോസറ്റ് വേണം എവറി ബിൽഡിംഗ് എബവ് 50 സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് ബിൽഡപ്പ് ഏരിയ ഷാൽ ബി പ്രൊവൈഡഡ് വിത്ത് അറ്റ്ലീസ്റ്റ് 1 വാട്ടർ ക്ലോസറ്റ് 50 സ്ക്വയർ മീറ്ററിൽ കൂടുതൽ ബിൽഡപ്പ് ഏരിയ ഉണ്ടെങ്കിൽ ഒരു വാട്ടർ ക്ലോസറ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് വേണം ഇതാണ് കെഎംബിആർ പ്രകാരം പറയുന്നത് ഓക്കെ അപ്പോൾ ക്ലിയർ ആണല്ലോ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ സാനിറ്ററി കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് ആൻഡ് ഫയർ എസ്കേപ്സ് ആണ് ഓക്കെ അപ്പോൾ സ്റ്റെയർ കേസിനകത്ത് മിനിമം വിഡ്ത്ത് ഓഫ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ 120 സെൻറ്റിമീറ്റർ ആണ് മിനിമം വിഡ്ത്ത് ഓഫ് ത്രെഡ് 30 സെൻറ്റിമീറ്റർ മാക്സിമം ഹൈറ്റ് ഓഫ് റൈസർ ഷാൽ ബി 15 സെൻറ്റിമീറ്റർ ദെൻ മിനിമം ഹൈറ്റ് ഓഫ് ഹാൻഡ് റെയിൽ ഷാൽ ബി 90 സെൻറ്റിമീറ്റർ ഹാൻഡ് റെയിൽ 90 സെൻറ്റിമീറ്റർ ആണ് ഇനി മിനിമം ഹെഡ്റൂം ഇൻ എ പാസേജ് പാസേജിലുള്ള മിനിമം ഹെഡ്റൂം അണ്ടർ ദ ലാൻഡിങ് ഓഫ് എ സ്റ്റെയർ കേസ് സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിൻ്റെ അണ്ടർ ആൻഡ് അണ്ടർ ദ സ്റ്റെയർ കേസോ ആണെങ്കിൽ ഹെഡ്റൂം എത്രയാണ് 2.2 മീറ്റർ ആണ് അപ്പോൾ അത് ഓർത്ത് വെക്കുക മിനിമം വിഡ്ത്ത് ഓഫ് സ്റ്റെയർ 120 വിഡ്ത്ത് ഓഫ് ത്രെഡ് 30 സെൻറ്റിമീറ്റർ മാക്സിമം ഹൈറ്റ് ഓഫ് സ്റ്റെയർ സോറി റൈസർ 15 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഓഫ് ഹാൻഡ് റെയിൽ 90 സെൻറ്റിമീറ്റർ മിനിമം ഹെഡ്റൂം ഇൻ എ പാസേജ് അണ്ടർ ദ ലാൻഡിങ് ഓഫ് എ സ്റ്റെയർ കേസ് ആൻഡ് അണ്ടർ ദ സ്റ്റെയർ കേസ് ഷാൽ ബി 2.2 മീറ്റർ അപ്പോൾ ഇത്രയും കാര്യം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റെയർ കേസ് ആൻഡ് ഫയർ എസ്കേപ്പ് സ്റ്റെയർ കേസിനകത്ത് ആദ്യത്തെ സ്റ്റെയർ കേസിൻ്റെ കാര്യമാണ് പറഞ്ഞത് ആ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അതിൻ്റെ വിട്ട് പഠിക്കാൻ നിൽക്കേണ്ട ഈ സ്ലൈഡ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പം അതിനകത്ത് ഹെഡ്റൂം ഓർത്ത് വെക്കുക വിഡ്ത്ത് ഓഫ് സ്റ്റെയർ വിഡ്ത്ത് ഓഫ് ത്രെഡ് ഹൈറ്റ് ഓഫ് റൈസർ ഹൈറ്റ് ഓഫ് ഹാൻഡ് റെയിൽ ഓക്കെ ഇനി അടുത്തത് നമുക്ക് ഇനി എനി ബിൽഡിംഗ് ഹാവിങ് മോർ ദാൻ 3 ഫ്ലോർസ് 3 കൂടുതൽ ഫ്ലോർ ഉണ്ട് ഇൻക്ലൂഡിംഗ് ബേസ്മെൻ്റ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 സ്റ്റെയർ കേസ് എങ്കിലും വേണം അതിൽ ഒരു സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞാൽ ഫയർ എസ്കേപ്പ് സ്റ്റെയർ കേസ് ആണ് ഇനി നമുക്ക് സ്റ്റെയർ കേസിന് പകരം എസ്കലേറ്റേഴ്സ് കൊടുക്കാം എസ്കലേറ്റേഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ദ വിഡ്ത്ത് ഓഫ് എസ്കലേറ്റർ എസ്കലേറ്ററിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഷൽ നോട്ട് ബി ലെസ് ദാൻ 1 മീറ്റർ 1 മീറ്ററിൽ കുറവ് ആവാൻ പാടില്ല എന്ത് എസ്കലേറ്ററിൻ്റെ വിഡ്ത്ത് ഓക്കെ അപ്പോൾ കെഎംബിആർ പ്രകാരം ഉള്ള സ്റ്റെയർ കേസിൻ്റെ കാര്യമാണ് പറഞ്ഞത് പിന്നെ അതിന് ശേഷം നമ്മൾ പറഞ്ഞു എത്ര സ്റ്റെയർ കേസ് കൊടുക്കണം 2 ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഫയർ എസ്കേപ്പ് സ്റ്റെയർ കേസ് ആയിരിക്കണം ഇനി സ്റ്റെയർ കേസ് കൊടുക്കാതെ നമുക്ക് എന്ത് കൊടുക്കാം എസ്കലേറ്റർ കൊടുക്കും എസ്കലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്ത്ത് ഷൽ നോട്ട് ബി ലെസ് ദാൻ 1 മീറ്റർ ആണ് ഓക്കെ ഇനി ഫയർ എസ്കേപ്പ് സ്റ്റെയർ കേസിലേക്ക് വരാം ഫയർ എസ്കേപ്പ് സ്റ്റെയർ കേസ് ആണെങ്കിൽ നമുക്ക് എവിടെയൊക്കെ കൊടുക്കാം റെസിഡൻഷ്യൽ ഒക്കുപ്പൻസി എക്സീഡിങ് 3 സ്റ്റോറീസ് അബവ് ഗ്രൗണ്ട് ലെവൽ റെസിഡൻഷ്യൽ ഒക്കുപ്പൻസി ആണെങ്കിൽ ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിൽ 3 സ്റ്റോറി വരുന്ന കേസിൽ ഇനി നോൺ റെസിഡൻഷ്യൽ ആണെങ്കിൽ എക്സീഡിങ്സ് 2 സ്റ്റോറീസ് അബവ് ഗ്രൗണ്ട് ലെവൽ നോൺ റെസിഡൻഷ്യൽ ആണെങ്കിൽ ഗ്രൗണ്ട് ലെവലിന് മുകളിൽ 2 സ്റ്റോറി എക്സീഡ് ചെയ്യുവാണെങ്കിൽ റെസിഡൻഷ്യൽ ആണെങ്കിൽ ഗ്രൗണ്ട് ലെവലിന് മുകളിൽ 3 സ്റ്റോറി എക്സീഡ് ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായും ഫയർ എസ്കേപ്പ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കണം ഓക്കെ ഇനി അടുത്തത് റാമ്പാണ് അപ്പോൾ നമുക്ക് സ്റ്റെയർ കേസ് കൊടുക്കാതെ പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് റാമ്പ് കൊടുക്കാം പക്ഷേ റാമ്പിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് നോട്ട് എക്സീഡിങ് 1:10 അതിൻ്റെ സ്ലോപ്പ് 1:10 കൂടാൻ പാടില്ല ആൻഡ് സച്ച് റാമ്പ് ഷാൽ കംപ്ലൈ വിത്ത് ഓൾ റിക്വയർമെൻറ്റ്സ് ഓഫ് എ സ്റ്റെയർ കേസ് സ്റ്റെയർവേയുടെ എല്ലാ റിക്വയർമെൻറ്റ്സും
സാറ്റിസ്ഫൈ ചെയ്യണം ആൻഡ് ഷാൽ ബി സർഫസ് വിത്ത് അപ്രൂവ്ഡ് നോൺ സ്ലിപ്പറി മെറ്റീരിയൽസ് അപ്രൂവ്ഡ് ആയിട്ടുള്ള നോൺ സ്ലിപ്പറി മെറ്റീരിയൽസ് വെച്ചിട്ട് സർഫസ് ചെയ്യണം ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ലോപ്പ് നോട്ട് എക്സീഡിങ് 1 ഇഞ്ച് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാക്കണം റാമ്പിൻ്റെ സ്ലോപ്പ് ഓക്കെ അപ്പോൾ അതാണ് റാംസിൻ്റെ കാര്യം ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ബിൽഡിങ്സ് ആണ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് റോ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര യൂണിറ്റ്സ് പെർമിറ്റ് ചെയ്യാമെന്നുള്ള നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ റോ ബിൽഡിംഗ് ഷൽ നോട്ട് എക്സിഡ് 10 അതായത് റോ ബിൽഡിങ്ങിൻ്റെ സമയത്ത് സ്ഥലത്ത് നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 10 എക്സീഡ് ചെയ്യാൻ പാടില്ല ഇനി ഒരു യൂണിറ്റിൻ്റെ പ്ലോട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഷൽ നോട്ട് എക്സീഡ് 85 സ്ക്വയർ മീറ്റർ മാക്സിമം ഫ്ലോർ എന്ന് പറഞ്ഞാൽ 2 ആണ് അതിൻ്റെ കൂടെ ആൻഡ് സ്റ്റെയർ റൂം ഒരു സ്റ്റെയർ റൂമും കൂടെ പിന്നെ 2 ഫ്ലോറും കൊടുക്കാം ഇത്രയുമാണ് റോ ബിൽഡിങ്സിനകത്ത് അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് ചോദിച്ചിട്ടുണ്ട് ഷെൽ നോട്ട് എക്സിഡ് 10 ആണ് പ്ലോട്ട് ഏരിയ 85 സ്ക്വയർ മീറ്റർ ആണ് മാക്സിമം ഫ്ലോർ 2 എണ്ണമാണ് ആൻഡ് എ സ്റ്റെയർ കേസ് റൂം ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ട ഉള്ളത് നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ഇൻ എ റോ ഓഫ് ബിൽഡിങ്സ് ഷെൽ നോട്ട് എക്സിഡ് 10 അതൊരു തവണ ചോദിച്ചതാണ് പി എസ് സിക്ക് അപ്പോൾ അതൊന്നുകൂടെ നോട്ട് ചെയ്ത് വെക്കാം ഇനി ചോദിച്ച ബാക്കി കാര്യങ്ങളും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബാക്കി ചോദിച്ചാലും എഴുതാൻ പറ്റണം ഓക്കെ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അണ്ടർ അപ്രൂവ്ഡ് സ്കീം അതായത് ഓരോ സ്കീംസൊക്കെ ഗവൺമെൻറ് കൊണ്ടുവരുമല്ലോ ആ അപ്രൂവ്ഡ് സ്കീംസ് പ്രകാരം ഉള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ ടോട്ടൽ ഫ്ലോർ ഏരിയ ഓഫ് ഈച്ച് ഡ്വില്ലിംഗ് യൂണിറ്റ് ഓരോ ഡ്വില്ലിംഗ് യൂണിറ്റിൻ്റെ ടോട്ടൽ ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് 66 സ്ക്വയർ മീറ്ററിന് എക്സീഡ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്പർ ഓഫ് ഫ്ലോർ ഷൽ ബി ലിമിറ്റഡ് 2 ലിമിറ്റ് ചെയ്യണം പിന്നെ ഒരു സ്റ്റെയർ കേസ് റൂം ഓക്കെ ഇത്രയുമാണ് അപ്രൂവ്ഡ് സ്കീമിൽ വരുന്ന 2 കാര്യങ്ങൾ അതാണ് ഈച്ച് ഡ്വെല്ലിംഗ് യൂണിറ്റിൻ്റെ ഏരിയ ഷെൽ നോട്ട് എക്സീഡ് എത്രയാണ് 66 സ്ക്വയർ മീറ്റർ അതുപോലെ നമ്പർ ഓഫ് ഫ്ലോസ് ഷെൽ ബി ലിമിറ്റഡ് ടു 2 ആൻഡ് എ സ്റ്റെയർ കേസ് റൂം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതാണ് ചാപ്റ്റർ 8 വരുന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അണ്ടർ അപ്രൂവ്ഡ് സ്കീംസ് ഓക്കെ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ നമ്മൾ കവർ ചെയ്യുമ്പോൾ മൊത്തം പറയണമല്ലോ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ വാട്ടർ സ്റ്റോറേജ് അറേഞ്ച്മെൻ്റ് ആണ് അപ്പോൾ റെയിൻ വാട്ടർ അറേഞ്ച്മെൻറ്റിനകത്ത് 5 കാര്യങ്ങൾ വേണം 5 കമ്പണൻസ് ഒന്ന് പഠിച്ചു വെച്ചോളൂ അത് ഇമ്പോർട്ടൻ്റ് ആണ് റൂഫ് ഗട്ടേഴ്സ് വേണം ഡൗൺ പൈപ്പ് ആൻഡ് ഫസ്റ്റ് ഫ്ലഷ് പൈപ്പ് അറേഞ്ച്മെൻറ്റ് ദെൻ ഫിൽറ്റർ യൂണിറ്റ് വേണം സ്റ്റോറേജ് ടാങ്ക് വിത്ത് പ്രൊവിഷൻസ് ഫോർ ഡ്രോയിങ് വാട്ടർ അതായത് വെള്ളം എടുക്കാൻ പ്രൊവിഷനുള്ള സ്റ്റോറേജ് ടാങ്ക് ആൻഡ് സ്പിൽ ഓവർ ഒഴുകിപ്പോകുന്നതിനുള്ള പ്രൊവിഷനുള്ള സ്റ്റോറേജ് ടാങ്ക് സ്പിൽ ഓവർ ഫെസിലിറ്റീസ് ഉള്ള സ്റ്റോറേജ് ടാങ്ക് അപ്പോൾ 5 റൂഫ് ഗട്ടേഴ്സ് ഡൗൺ പൈപ്പ് ആൻഡ് ഫസ്റ്റ് ഫ്ലഷ് പൈപ്പ് അറേഞ്ച്മെൻറ്റ് ഫിൽറ്റർ യൂണിറ്റ് അതുപോലെ തന്നെ സ്റ്റോറേജ് ടാങ്ക് വിത്ത് പ്രൊവിഷൻസ് ഫോർ ഡ്രോയിങ് വാട്ടർ ആൻഡ് സ്പിൽ ഓവർ ഇത്രയും കാര്യങ്ങളാണ് കമ്പണൻസ് ഓഫ് എ വർക്കബിൾ റെയിൻ വാട്ടർ സ്റ്റോറേജ് അറേഞ്ച്മെൻറ്റ് ഓക്കെ അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി അടുത്തത് ചാപ്റ്റർ 15 സോളാർ അസിസ്റ്റഡ് വാട്ടർ ഹീറ്റിംഗ് ഓർ ലൈറ്റിംഗ് സിസ്റ്റം സോളാർ ഹീറ്റിംഗ് വാട്ടർ ലൈറ്റിംഗ് സിസ്റ്റം ആണ് പറയുന്നത് അതായത് ടോട്ടൽ ബിൽഡപ്പ് ഏരിയ എക്സീഡിങ് 500 സ്ക്വയർ മീറ്റർ 500 സ്ക്വയർ മീറ്ററിൽ കൂടുതൽ ബിൽഡപ്പ് ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് ആ ബിൽഡിങ്ങിൽ കൊടുക്കാം റൂഫ് ടോപ്പ് സോളാർ എനർജി ഇൻസ്റ്റലേഷൻസ് കൊടുക്കാം ടു ജനറേറ്റ് 5% ഓഫ് ദ കണക്റ്റഡ് ലോഡ് 5% കണക്റ്റഡ് ലോഡ് എടുക്കാൻ കഴിവുള്ള റൂഫ് ടോപ്പ് സോളാർ എനർജി ഇൻസ്റ്റലേഷൻസ് കൊടുക്കാം പ്രൊവൈഡഡ് എത്ര വേണം ബിൽഡപ്പ് ഏരിയ എക്സീഡിങ് 500 സ്ക്വയർ മീറ്റർ ആണെങ്കിൽ മാത്രം ഓക്കെ ഇനി അതിനകത്ത് ഏതൊക്കെ കാറ്റഗറീസ് ഓഫ് ബിൽഡിങ്സ് എന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് ഫോളോ ഈ പറയുന്ന കാറ്റഗറി വരുന്ന ബിൽഡിങ്ങുകളിൽ 500 സ്ക്വയർ മീറ്ററിൽ കൂടുതൽ ബിൽഡപ്പ് ഏരിയ വന്നാൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ ആ ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ A1 അപ്പാർട്ട്മെൻറ്റ് ഹൗസസ് ഓർ റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ഓൾ ബിൽഡിങ്സ് അണ്ടർ ലോഡ്ജിങ് ഹൗസസ് ആൻഡ് സ്പെഷ്യൽ റെസിഡൻഷ്യൽ ഗ്രൂപ്പ് സിയിൽ വരുന്ന മെഡിക്കൽ ഓർ ഹോസ്പിറ്റൽ ബിൽഡിങ്സ് വിത്ത് ഇൻ പേഷ്യൻസ് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി കമ്മ്യൂണിറ്റി ഹാൾ ഓഡിറ്റോറിയം വെഡിങ് ഹാൾസ് ഇതിൻ്റെയൊക്കെ ബിൽഡപ്പ് ഏരിയ 500 സ്ക്വയർ മീറ്ററിൽ കൂടുതലാണെങ്കിൽ നമുക്ക് സോളാർ അസിസ്റ്റഡ് വാട്ടർ ഹീറ്റിംഗ് അല്ലെങ്കിൽ ലൈറ്റിംഗ് സിസ്റ്റം ആ ബിൽഡിങ്ങിൽ കൊടുക്കാമെന്നാണ് KMBR പറയുന്നത് അത് സോ ആസ് ടു ജനറേറ്റ് മിനിമം 5% ഓഫ് ദ കണക്റ്റഡ് ലോഡ് കണക്റ്റഡ് ലോഡിൻ്റെ 5% എന്താണ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതിനെ പറയുന്നതാണ് റൂഫ് ടോപ്പ് ഫോട്ടോ വോൾട്ടേക് പവർ സ്റ്റേഷൻ ഓർ റൂഫ് ടോപ്പ് PV സിസ്റ്റം എന്ന് പറയും ഓക്കെ ഫോട്ടോ വോൾട്ടേക്കിൻ്റെ തന്നെയാണ് PV എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളത് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ഡിസ്പോസലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഏത് പുതിയ ബിൽഡിങ്ങിൻ്റെയും ബിൽഡപ്പ് ഏരിയ ഇഫ് ഇറ്റ് ഇസ് എക്സീഡിങ് 100 സ്ക്വയർ മീറ്റർ 100 സ്ക്വയർ മീറ്ററിൽ കൂടുതലാണെങ്കിൽ ഇറ്റ് ഇസ് ടു ബി പ്രൊവൈഡഡ് വിത്ത് എ സെപ്റ്റിക് ടാങ്ക് ഒരു സെപ്റ്റിക് ടാങ്ക് പ്രൊവൈഡ് ചെയ്യണം ഓഫ് സ്യൂട്ടബിൾ സൈസ് ഉള്ളൊരു
സെപ്റ്റിക് ടാങ്ക് പ്രൊവൈഡ് ചെയ്യണം അൺലെസ് ഇറ്റ് ഇസ് കണക്റ്റഡ് ടു എ പബ്ലിക് സീവറേജ് സിസ്റ്റം ഓർ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാനിലോട്ടോ പബ്ലിക് സീവറേജ് സിസ്റ്റത്തിലോട്ടോ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ സെപ്റ്റിക് ടാങ്കിൻ്റെ ഡിസൈൻ ക്രൈറ്റീരിയയും കൺസ്ട്രക്ഷനും പ്രാക്ടീസ് കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ ദ സെപ്റ്റിക് ടാങ്ക് ആയ IS 2470 പ്രകാരം ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക, ഈ കോഡ് IS 2470. IS കോഡ്സിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യാം, എന്നാലും ഇതിനകത്ത് ആ പോർഷൻ വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ആസ് പെർ ദ കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ സെപ്റ്റിക് ടാങ്ക് ഏതാണ് ഡിസൈൻ ഓഫ് സെപ്റ്റിക് ടാങ്ക്? IS 2470. ഓക്കെ. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലീച്ച് പിറ്റ് അതുപോലെ തന്നെ സോക്ക് പിറ്റ്, റെഫ്യൂസ് പിറ്റ് ഓർ സെപ്റ്റിക് ടാങ്ക് ഷാൽ ഹാവ് എ മിനിമം ഡിസ്റ്റൻസ് ഓഫ് 1.2 meters ഫ്രം ദ പ്ലോട്ട് ബൗണ്ടറി. പ്ലോട്ട് ബൗണ്ടറികളിൽ നിന്നും 1.2 meters എങ്കിലും ലീച്ച് പിറ്റ്, സോക്ക് പിറ്റ്, റെഫ്യൂസ് പിറ്റ്, സെപ്റ്റിക് ടാങ്ക് മുതലായവർക്ക് വേണം. ഓക്കെ, പ്ലോട്ട് ബൗണ്ടറികളിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറി? 1.2 meters എങ്കിലും മിനിമം ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് സെപ്റ്റിക് ടാങ്കിൻ്റെ കാര്യം. ഇനി അടുത്തത് സേഫ്റ്റി പ്രൊവിഷൻസ് ഫോർ ഹൈ റൈസ് ബിൽഡിംഗ്. അപ്പോൾ ഇതിനകത്ത് ഹൈ റൈസ് ബിൽഡിംഗ് ചോദിക്കാറുണ്ട്. ഹൈ റൈസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് എ ബിൽഡിംഗ് ഹാവിങ് എ ഹൈറ്റ് ഓഫ് 16 meters ഓർ മോർ, 16 meters അതിൽ കൂടുതൽ ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിംഗ്, ഓർ അതല്ലെങ്കിൽ വിത്ത് മോർ ദാൻ 4 floors എക്സ്ക്ലൂഡിംഗ് ബേസ്മെൻറ്റ്. ബേസ്മെൻറ്റ് ഒഴികെ 4 കൂടുതൽ ഫ്ലോർ ഉള്ളതോ അല്ലെങ്കിൽ ഹൈറ്റ് 16 meters അതിൽ കൂടുതലുള്ള ബിൽഡിങ്ങിനെയാണ് നമ്മൾ ഹൈ റൈസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക, ഹൈറ്റ് 16 meters അതിൽ കൂടുതലോ ബേസ്മെൻ്റ് ഇല്ലാതെ മോർ ദാൻ 4 floors ഉള്ള ബിൽഡിങ്ങുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈ റൈസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ചോദിക്കാറുണ്ട്, ഹൈ റൈസ് ബിൽഡിങ്ങിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, ഹൈ റൈസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഈ ഹൈ റൈസ് ബിൽഡിങ്ങിൻ്റെ സ്റ്റെയർ കേസ് 2 വേണം, സാധാരണ പോലെ തന്നെ 1 എന്ന് പറഞ്ഞാൽ ഫയർ എസ്കേപ്പ് സ്റ്റെയർ കേസ് ആയിരിക്കണം. ഇനി ഹൈറ്റ് ഓഫ് ദ ഹാൻഡ് റെയിൽ ഇൻ ദ സ്റ്റെയർ കേസ്, ഈ സ്റ്റെയർ കേസുകളുടെ ഹൈറ്റ് ഓഫ് ദ ഹാൻഡ് റെയിൽ എന്ന് പറഞ്ഞാൽ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 90 centimeters. ആൻഡ് ഇഫ് ബാലിസ്റ്റേഴ്സ് ആർ പ്രൊവൈഡഡ്, നോ ഗ്യാപ്പ് ഇൻ ദ ബാലിസ്റ്റേഴ്സ് ഷാൽ ബി മോർ ദാൻ 10 centimeters വൈഡ്. അതായത് ബാലിസ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാലിസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് 10 centimeters കൂടാൻ പാടില്ല. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഹാൻഡ് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 90 centimeters ആണ്, ബാലിസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് 10 centimeters കൂടാൻ പാടില്ല. ഇനി അടുത്തത് ഗാർഡ് റെയിൽസ് അല്ലെങ്കിൽ പാരപ്പെട്ടാണ്. അപ്പോൾ ബാൽക്കണി ഉണ്ടെങ്കിൽ എവറി ബാൽക്കണി ഓവർ ലുക്കിംഗ് എനി എക്സ്റ്റീരിയർ ഓർ ഇൻറ്റീരിയർ ഓപ്പൺ സ്പേസ്, പുറത്തേക്കോ അകത്തേക്കോ തുറക്ക ഐ മീൻ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ബാൽക്കണി ഉണ്ടെങ്കിൽ ഇറ്റ് ഷാൽ ബി പ്രൊവൈഡഡ് പാരപ്പറ്റ് വാൾ. അതിന് പാരപ്പറ്റ് വാൾ അല്ലെങ്കിൽ ഗാർഡ് റെയിൽസ് വെച്ച് പ്രൊവൈഡ് ചെയ്യണം. അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ലെസ് ദാൻ 1.5 meters. ഗാർഡ് റെയിൽസ് അല്ലെങ്കിൽ പാരപ്പറ്റ് വാളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷോട്ട് നോട്ട് ബി ലെസ് ദാൻ 1.5 meters. എവിടെയാണ് അത് കൊടുക്കുന്നത്? ബാൽക്കണി ഒന്നെങ്കിൽ ഒരു പുറത്തേക്കുള്ള ഓപ്പൺ സ്പേസിലോ അകത്തേക്കുള്ള ഓപ്പൺ സ്പേസിലോ ഓവർ ലുക്ക് അല്ലെങ്കിൽ ഫേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മെയിൻ. ഉണ്ടെങ്കിൽ നമ്മൾ പാരപ്പറ്റ് വാൾ അല്ലെങ്കിൽ ഗാർഡ് റെയിൽ കൊടുക്കണം ഓഫ് ഹൈറ്റ് നോട്ട് ലെസ് ദാൻ എത്രയാണ്? 1.5 meters. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഫ്റ്റ്. അതായത് 16 dwelling units ഇൻ എവറി ഹൈ റൈസ് അപ്പാർട്ട്മെൻറ്റ് ഹാവിങ് മോർ ദാൻ 16 dwelling units, 16 കൂടുതൽ ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡ് വിത്ത് അറ്റ്ലീസ്റ്റ് 1 lift ക്യാപബിൾ ഓഫ് കാരിങ് എ സ്ട്രെച്ചർ. അതായത് 16 കൂടുതൽ ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു ലിഫ്റ്റ് വേണം, കേപ്പബിൾ ഓഫ് ഒരു സ്ട്രെച്ചർ ക്യാരി ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള ഒരു ലിഫ്റ്റ് വേണം 16 കൂടുതൽ ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ. റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകളുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ലിഫ്റ്റിൻ്റെ പ്രൊവിഷൻ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കേരള അർബൻ ആർട്സ് കമ്മീഷൻ. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാൻ കാര്യം, ഇതിനകത്ത് ഇത് ഈ കമ്മീഷൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ആസ് പെർ കേരള ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ആക്ട് 2016 ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക, കേരള ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ആക്ട് 2016. പിന്നെ അതുപോലെ തന്നെ അതിനകത്താണ് ഓംബുഡ്സ്മാൻ വരുന്നത്. ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ ഒരു അതോറിറ്റിയാണ്, അത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അതായത് LSDD ഉള്ള അഴിമതികളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഐ മീൻ അന്വേഷിച്ച് അതിനെതിരെ ആക്ഷനൊക്കെ, അതായത് കറപ്ഷൻ നമ്മുടെ അഴിമതി റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ എൻക്വയറിയൊക്കെ നടത്തുന്ന ഒരു അതോറിറ്റിയാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്.
ഓക്കെ അപ്പോൾ ഇത്രയുമാണ് കെ എം ബി ആറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയതായിട്ടും കളക്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിക്കാൻ നോക്കുക, എക്സാമിന് മുന്നേ ആയിട്ട് ഒരു 2-3 തവണയെങ്കിലും വായിക്കാൻ നോക്കുക. പിന്നെ ഇതിന് ശേഷം പഠിച്ചു കഴിഞ്ഞവർക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ PDF ടെലഗ്രാം ചാനലിൽ കൊടുക്കാം, അത് വായിച്ച് അഡീഷണൽ ഡീറ്റെയിൽസും കൂടി പഠിച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ബിൽഡിംഗ് ബൈലോസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്.